ഏതെങ്കിലും ഒരാൾ തനിക്ക് വേണ്ടി ആളുകൾ എഴുന്നേറ്റു നിൽക്കണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നരകത്തിൽ നിന്ന് സീറ്റ് റെഡിയാണ്. അത്തരം ആളുകൾക്ക് എന്റെ സ്വർഗം കിട്ടുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ വഹിയല്ലേ പറഞ്ഞു തരുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ ഈ ഹദീസിനെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു സദസ്സിലേക്ക് ഒരു ആലിമ് കടന്നു വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആ ആലിം ഇഷ്ടപ്പെടാനോ ആഗ്രഹിക്കാനോ പാടുള്ളതല്ല. പക്ഷേ ഇൽമിനെ ബഹുമാനിക്കണം, തഖ്‌വയെ ബഹുമാനിക്കണം, നബി തങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കണം. ബഹുമാനിക്കൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ഒരു പ്രദേശത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ അടയാളം. അങ്ങനെയാണെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെ ബഹുമാനിക്കണം. ഒരു രാജ്യത്തിന്റെ സംസ്കാരം ഇരുന്നു കൊണ്ട് ബഹുമാനിക്കലാണെങ്കിൽ ആ ഇരുത്തമാണ് അതിന്റെ അടയാളം. ചില രാജ്യങ്ങളിൽ അങ്ങനെയായിരിക്കും, ഇരുന്നു കൊണ്ടായിരിക്കും ബഹുമാനം. ചില നാടുകളിൽ നിന്നുകൊണ്ടായിരിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവങ്ങളുണ്ട്, അത് നമ്മൾ ഒഴിവാക്കിയേ പറ്റൂ. അത് ഒഴിവാക്കി തരാൻ അള്ളാഹുവിനോട് ചോദിക്കുക. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ പറയേണ്ട ദിക്ര അതാണ്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, നീ എന്റെ സൃഷ്ടിപ്പ് നന്നാക്കി തന്നുവല്ലോ റബ്ബെ, അതുകൊണ്ട് നീ എന്റെ സ്വഭാവവും നന്നാക്കി തരേണമേ. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. എന്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കി തന്നില്ലേ, അതുകൊണ്ട് റബ്ബെ എന്റെ സ്വഭാവം നീ നന്നാക്കി തരണേ. കണ്ണാടിയിലൊക്കെ ദിവസേന നോക്കുന്ന ആൾക്കാരില്ലേ, നമ്മൾ നോക്കൂലേ കണ്ണ വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ കുഴപ്പം മുഖത്തല്ല, കുഴപ്പം ഹാർട്ടിലാണ്, ഹൃദയത്തിനുള്ളിലാണ് കുഴപ്പം. അത് എത്ര മേക്കപ്പ് ചെയ്താലും അത് മറഞ്ഞു പോവില്ല, അത് മുഖത്ത് തെളിഞ്ഞു വരും, ഹൃദയത്തിനുള്ളിലെ സ്വഭാവം. അതുകൊണ്ട് അള്ളാഹുവിനോട് ഈ ദിക്ര നമ്മൾ ചൊല്ലണം, റബ്ബിനോട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി, എന്റെ സ്വഭാവം നന്നാക്കി താ റബ്ബേ. കാരണം അത് തസ്കിയത്തിന്റെ ഭാഗം, നന്നാക്കി എടുക്കേണ്ട. ഇതൊക്കെ ചിലപ്പോ പ്രകൃതി ആ ചില ആളുകൾക്ക് ഉണ്ടായി പോയേക്കും, മാറ്റിയെടുക്കാൻ കഴിയുന്ന അതിന്റെ അർത്ഥം മാറ്റാൻ കഴിയും. കമാ ഹസ്സൻ തഖൽഖി, എന്റെ ശരീരത്തിന്റെ പ്രകൃതി നീ നന്നാക്കി തന്ന പോലെ എന്റെ സ്വഭാവം നന്നാക്കി തരേണമേ. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒരാൾക്ക് തോന്നുകയാണ്, ഞാനിപ്പോൾ കണ്ണാടി നോക്കിയിട്ട് എനിക്കിപ്പോൾ അങ്ങനെ വല്ല ഗ്ലാമറൊന്നും ഇപ്പോൾ ഞാൻ ഇല്ലല്ലോ, ഞാനിപ്പോൾ എന്തിനാ അത് പറയണത്? അങ്ങനെ ചില വിശ്വാസമുള്ളവരുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ ചുറുക്കുള്ള മനുഷ്യന്മാർക്ക് പറഞ്ഞാൽ പോലെ, എൻ്റെ ശരീരം നീ നന്നാക്കി തന്ന പോലെ ഞാനിപ്പോൾ എന്താ? അങ്ങനെ ചിന്തിക്കരുത്. മനുഷ്യന്മാരെല്ലാവരും ഭംഗിയുള്ളവരാണെന്നാണ്, എല്ലാവരും ഭംഗിയുള്ളവരാണ് എല്ലാവരും. അതിൽ കറുപ്പോ വെളുപ്പോ ചുവപ്പോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവരും ഭംഗിയുള്ളവരാണ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്‌വീം. വളരെ മനോഹരമായ രീതിയിലാണ് അല്ലാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. മനുഷ്യനെ പടച്ചിൽ ഏറ്റവും ഭംഗിയുള്ള രീതിയിലാണ്. അവരെല്ലാവരും ചൊല്ലിക്കൂടി, കാണാൻ കോലൊന്നുമില്ലല്ലോ എന്ന്, എല്ലാവരും കോലുള്ളവരാണ്. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, എന്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കി തന്നുവല്ലോ റബ്ബെ, അതുകൊണ്ട് റബ്ബെ എന്റെ സ്വഭാവം നീ നന്നാക്കി തരേണമേ എന്ന് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.